എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ താഴെ കാണുന്നത് പോലെ ഞാൻ പല തരത്തിലുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ പുതിയതാണെങ്കിൽ താഴെ റെഡ് കളർ ബോക്സ് കാണുന്നില്ലേ, റെഡ് കളർ അന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ഐക്കണും കൂടി കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നോ അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസ് ഹെയർ സ്റ്റൈൽസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും പല സാധനം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇവിടെ നമ്മളിങ്ങനെ ഈ കാറ്റിയ ഹെയർ ബോസ് ഒന്നും ഉണ്ടാവില്ല, ഇടാണെങ്കിൽ തന്നെ എല്ലാവരും കളിയാക്കും പൂച്ചയുടെ ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമ്മുടെ ഇവിടെ പറ്റിയതും പിന്നെ എല്ലാ സാധനവും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീട് എടുത്ത് കിടക്കാം. ഓക്കെ, ഇനി നമ്മൾ ഹെയർ സ്റ്റൈൽസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേറ ജെൽ അല്ലെങ്കിൽ നിങ്ങൾ എണ്ണയും ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ അലോവേറ ജെൽ ഇല്ലാത്ത കാരണം ഞാൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഞാൻ സാധാരണ ഉപയോഗിക്കുമ്പോൾ എൻ്റെ മുടി ഒട്ടി പിടിച്ച് വയ്ക്കാറുണ്ട്, അത് കാരണം ഞാൻ വളരെ കുറച്ച് എണ്ണ എടുക്കാറുള്ളൂ. 1, 2, 3 ഡ്രോപ്സ് ഞാൻ എടുക്കുന്നുള്ളൂ. അലോവേറ ചെല്ലെങ്കിൽ അത് ഞാൻ ഉപയോഗിച്ചാണ് ഉണ്ടെങ്കിൽ, പക്ഷേ അത് തീർന്നു പോയി. കാരണം ഇപ്പോൾ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ പാരച്യൂട്ടിൻ്റെ അലോവേറ എൻറിച്ച് കോക്കനട്ട് ഹെയർ ഓയിലാണ്. ഇതായത് സ്റ്റൈൽസ് ഒക്കെ ചെയ്യുമ്പോൾ താഴോട്ടേക്ക് എണ്ണ തേക്കരുത്, എന്താ വെച്ചാൽ താഴെ അപ്പോൾ അത് ഒട്ടുപിടിച്ചിരിക്കും, മുകളിലാണ് നമുക്ക് എണ്ണ അത്യാവശ്യം പറഞ്ഞിരിക്കില്ല മുടി. ഇനി എപ്പോഴും നമ്മൾ ഈ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യണമെങ്കിൽ മുമ്പ് നമ്മൾ കോമ്പോസ് ചെയ്യണം, ചെട കളയണം. നമ്മൾ ഇതുപോലെ സൈഡ് മാറ്റിയാൽ പിന്നെ നമ്മൾ ഇതുപോലെ എന്നിട്ട് പറയാം, ചെട കളയുമ്പോൾ ഒട്ടി പിടിച്ച് പോവില്ല നമ്മുടെ മുടി, അല്ലെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ ഒട്ടി പിടിച്ച് പോവും. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ലൂ നമുക്ക് ജീൻസും ടോപ്പിനൊക്കെ പറ്റിയ ഹെയർ സ്റ്റൈലാണ്. എപ്പോഴും ഇതെല്ലാം ലൂസാക്കി ഇടാം നമുക്ക് വേണമെങ്കിൽ, ഇതെല്ലാം ഇതുപോലെ വേണമെങ്കിൽ ഇടാം, ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് ഇതെല്ലാം വെറുതെ ഇടാം, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോവും വയ്ക്കാം. എൻ്റെ ഇപ്പം ഈ എൻ്റെ ഇതിൽ കാണിച്ചില്ലേ, എന്നിട്ടാ ഒരു സിപ്സോന്ന് മേടിച്ച ഇതൊക്കെ അതിന്ന് മേടിച്ച ബോ ആണിത്. ആ ഞാനിപ്പോൾ ഇടാൻ പോണ കണ്ടോ, ഫ്രണ്ടിലിങ്ങനെ ബാക്കിലിങ്ങനെ കമ്മലിടാൻ വെറുതെ പോയി. അപ്പൊ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ ഇതാണ്. ഹെയർ സ്റ്റൈലോട്ട് പോവാം. അടുത്ത ഹെയർ സ്റ്റൈൽ നമുക്ക് പോണിട്ടയിൽ ഹൈ പോണി കെട്ടുന്നത് നല്ലതായിരിക്കും. അതിന് ഞാൻ സിപ്സോന്ന് മേടിച്ച റബ്ബർ ബാൻഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹൈ പോണി കെട്ടി, ഹൈ പോണി കെട്ടി കണ്ടോ.
എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് കുറച്ച് വോളിയം വെക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒക്കെ ഇടാം, അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. കുറച്ച് ഇതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ മുടിയുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇനി അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ റിബൺസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇതുപോലെ ഇടാം. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ വട്ടാണെന്നായിരിക്കും, പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഈ റിബണില്ലേ, അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തലയും ഇടാം ഇതുപോലെ. പിന്നെ അടുത്ത ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഹൈ പോണിൽ തന്നെ, പക്ഷെ ഹൈ പോണിന് നമ്മൾ മെസ്സി പോണിലോട്ടാണ് മാറ്റാൻ പോകുന്നത്. മെസ്സി ബൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് പകുതി പുറത്തേക്ക് ഇടണം, അത് ബാക്ക് സൈഡിലോട്ടും ആയിരിക്കണം. അതിലൊന്നും ഉപയോഗിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, എന്നിട്ട് ഈ എക്സ്ട്രാ ഹെയറിൽ അത് ഒന്ന് ചുറ്റിയിട്ട് ഇത് ചുറ്റി കഴിഞ്ഞിട്ട് പുറകിലോട്ട് നിങ്ങൾക്കിത് ക്ലിപ്പ് കുത്തി വയ്ക്കാം. ഇതിന് ചുറ്റും നിങ്ങൾക്ക്, എനിക്കിപ്പോൾ ചോക്കറേ ഉള്ളൂ, ബ്ലാക്ക് കളർ ചോക്കറേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇങ്ങനത്തെ ചോക്കർ ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും നിങ്ങൾക്ക് ഇതെല്ലാം വേണമെങ്കിൽ ചുറ്റി വയ്ക്കാം. അപ്പം നല്ല രസമുണ്ടാവും, ഇതെല്ലാം എസ്പെഷ്യലി വൈറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിബൺ ഇവിടേക്ക് വയ്ക്കാം. ഇതിന് ഈ മെസ്സി ബണ്ണ് റിബണൊക്കെ നല്ല രസമൊക്കെ ആയിരിക്കും. പിന്നെ വേറെ ടൈപ്പ് മെസ്സി ബണ്ണെന്ന് വെച്ചാൽ നേരത്തെ കെട്ടിയ പോലെ തന്നെ കെട്ടാം. എന്നിട്ട് പുറകിൽ നിന്ന് നിങ്ങൾ മുടി എടുക്കുക, ഇവിടെ കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങനത്തെ നമ്മൾ ഇഡ്ലി സ്റ്റഡ് എന്ന് പറയും, ബാബി പെൻസ്, അത് വെച്ചിട്ട് നമ്മൾ കുത്തിവെക്കണം ഇവിടേക്ക്. അങ്ങനെ കുറച്ച് കുറച്ച് മുടികൾ എടുത്തിട്ട് അങ്ങനെ കുത്തിവെച്ച നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് രണ്ട് മൂന്ന് മുടികൾ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വയ്ക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ഇതാണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വൺ. പിന്നെ ഈ ബോം കൂടി കുത്തുമ്പോൾ നല്ല പൊളിയാണ് കാണാൻ ഇതിന്.
എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഹെയർ സ്റ്റൈൽ, നല്ല മെസ്സിയായിട്ട് ഇരിക്കും. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും ഇങ്ങനെ ഇടമൊക്കെ കളിയാക്കും. അവർക്ക് ഇങ്ങനെ കിടന്നൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അവരെ കുറച്ച് കളിയാക്കൽ കൂടുതലാണ്. അവർ പറയും എന്താ ഇതല്ല ഭദ്രകാളിയുടെ പോലെയൊക്കെ നടക്കണമെന്ന് ചോദിക്കും. പക്ഷെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഈ മുടികളൊക്കെ എസ്പെഷ്യലി സ്ട്രെയിറ്റ് ഒക്കെ ചെയ്താൽ നല്ല പൊളിയാക്കും കാണാനായിട്ട്. പിന്നെ അടുത്ത ഹെയർ സ്റ്റൈൽ ഇതുവരെ നേരത്തെ ചെയ്തതുപോലെ തന്നെ മോണിട്ടയിൽ കെട്ടാം. ഇപ്പം നമ്മൾ മുടിയൊരു റിബണാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നല്ല ഹൈ ആയിട്ട് ചെയ്താൽ നല്ല രസമായിരിക്കും കാണാൻ. എൻ്റെ മുടിക്ക് നീളം കുറവായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രണ്ടിലോട്ട് ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ പുറകിലോട്ട് ഇടുന്നത്, അല്ലെങ്കിൽ പുറകിലോ മുടി നീളമുണ്ടെങ്കിൽ പുറകിലോട്ട് ഇടണം. പക്ഷെ എന്നാലും ഞാൻ മുടി എന്നാലും ഞാൻ മുടി പുറകിലോട്ട് ഇട്ടിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. എന്നിട്ട് നടുക്കി വെച്ചിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പുറകിലത്തെ ഈ മുടി, ബാക്കിയുള്ള മുടിയില്ലേ, അതെടുത്തിട്ട് നടുക്കി കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് ഈ ഈർക്കിലെ സൈഡില്ലേ അത് വെച്ചിട്ട് കുത്തി വയ്ക്കാം. അല്ലെങ്കിൽ വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്തി വയ്ക്കാം. ബോ വെച്ചിട്ട് കുത്തി വയ്ക്കാൻ കുറച്ച് പാടാണ്, അത് കാരണം കുറച്ച് മടിയിരിക്കും. പക്ഷെ ഈ നമ്മളുണ്ടാക്കുന്ന ബോവും ഇതും കൂടി വെച്ച് നല്ല രസമായിരിക്കും കാണാൻ. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കണ്ടോ സ്കിൽസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രോക്ക് ഇട്ടിട്ടുള്ള, ഫ്രോക്കിന് മാച്ച് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് നമുക്ക് നോക്കാം. സാർ റെഡി ആയി. ഫ്രോക്കിന് നമുക്ക് ഇതെല്ലാം മുടി അഴിച്ചിടുന്നൊക്കെ നല്ല മാച്ചിങ് ആണ് കണ്ടോ. പിന്നെയുള്ളത് എങ്ങനെയാന്ന് വെച്ചാല്, ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സമയമില്ലാന്ന് വിചാരിക്കും, പെട്ടെന്ന് പോകണം, പക്ഷെ എന്നാലും നിങ്ങളുടെ മുടി നല്ല പെർഫെക്റ്റ് ആക്കണം. അങ്ങനെ ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ വന്നോട്ടെ എൻ്റെ സാധനം. ഓക്കെ, ഇങ്ങനത്തെ ഒരു റിബണ് അല്ലെങ്കിൽ വൂളൻ ത്രെഡ് എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഇടുക, വെറുതെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ റിബൺ അല്ലെങ്കിൽ ത്രെഡ്, മറ്റേ ത്രെഡ് എന്ന് വെച്ചാൽ കോട്ടൺ ത്രെഡ് പാടില്ല കേട്ടോ, വോളൻ ത്രെഡ്. എന്നിട്ട് മുടിയുടെ ഇത് കൊണ്ടെടുക്ക. ടൈറ്റാക്കി കേട്ട, കഴിഞ്ഞിട്ട് ഒരു ബോം കൂടി കെട്ടായിട്ട്. നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഫ്രോക്കിനൊക്കെ ഇതൊക്കെ നന്നായിട്ട് മാച്ച് ആവും. ഇതൊക്കെ നല്ല രസമാണ് ഇതെല്ലാം, നല്ല മെസ്സി ഹെയർ സ്റ്റൈൽ പോലെയൊക്കെയാണിത്. പിന്നെ ഈ അടുത്തെന്ന് വെച്ചാൽ ഫ്രഞ്ച് ബ്രൈഡ്.
ഇനി ഫ്രഞ്ച് ബ്രെഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫുള്ളായിട്ടാണ് ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്യാൻ പോണത്. അപ്പൊ ഫ്രണ്ടിൽ തന്നെ ഇതെല്ലാം എടുക്കാം. മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം ബ്രെയ്ഡ് ചെയ്യാം ഇതുപോലെ. പിന്നെ വീണ്ടും ഒരു സെക്ഷൻ എടുക്കുക. ഈ അറ്റത്തെ സെക്ഷനിലോട്ട് ജോയിൻ ചെയ്യാം. എടുക്കുക. പിന്നെ ഈ അറ്റത്തെ സെക്ഷനിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നടുക്കിലത്തെ മാത്രം ഒറ്റയ്ക്കാം. അതിലോട്ടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അറ്റത്തിൽ മാത്രം ചേർത്തുകൊണ്ടിരിക്കണം, നടുക്കിലോട്ട് ചേർക്കാൻ പാടില്ല. കൈ നല്ല വാട് കൂട്ടായിരുന്നു ചെയ്യാം. ഇത്രയും ചെയ്തിട്ട് ഇനി നമുക്ക് പോണിട്ടേത് കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളും ചേർത്ത് അറ്റം വരെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ലൂസൺ അപ്പ് ചെയ്യാം. അതെ, റെഡിയായി. അയ്യോ, ഫ്രണ്ടിലത്തെ കുറച്ച് കൂടി പോയി. റെഡിയായി. ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഗ്ലിറ്ററോ എന്തെങ്കിലുമൊക്കെ ഇടാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റേ സീക്വൻസ് പോലത്തെ ഓരോരോ സാധനങ്ങളില്ലേ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ വേറെ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ വീണ്ടും ത്രെഡ് വൂളൻ ത്രെഡ് അല്ലെങ്കിൽ റിബൺ എടുക്കാം. രണ്ടും കൂടി സൈഡിലോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവരിക. കമ്മൽ കൂടി വയ്ക്കാം. കമ്മലൊന്നും ഒരു വയ്ക്കാണ്ട് ഈ സൈഡ് തരാം. എന്നിട്ട് ഈ അറ്റം മാത്രമായിട്ട് കെട്ടിവെക്കണം. ഇനി കേട്ട രണ്ടി വില്ല സൈഡ് എടുക്കാം. മുടി രണ്ടെണ്ണമായിട്ട് തിരിക്കുക. സെപ്പറേറ്റ് ചെയ്യുക രണ്ട് സെക്ഷനായിട്ട്. എന്നിട്ട് ഇതിനെ നടുക്കത്തെ സെക്ഷനാക്കുക. റിബണ്ണ് രണ്ട് വൺ രണ്ട്. നിങ്ങൾ സാധാരണ ബ്രെയ്ഡ് ചെയ്യണ പോലെ ബ്രെയ്ഡ് ഇടാം. പക്ഷെ കുറച്ചും കൂടി നല്ല ഫ്രാജലായിട്ട് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ഊരി പോരും. സൂക്ഷിച്ച് വേണം ചെയ്യാൻ.
കൊണ്ടിട്ട് അറ്റത്താകുമ്പോൾ ഇത് ചുറ്റണം. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും റിബണോ ഇതെല്ലാം ബോ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും എടുക്കാം. മറ്റത്തേക്ക് വയ്ക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ക്ലിപ്പ് ചെയ്ത് വയ്ക്കണം. ഇതൊക്കെ നല്ല സിമ്പിൾ ഫ്രോക്സ് ഇടുമ്പോഴൊക്കെ നല്ല മാച്ച് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് നല്ല ബാഗ്സ് എന്തെങ്കിലും വളഞ്ഞു കൂടിയിരിക്കുന്നത് ബാഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ മുടി നല്ല വേവി ആയതുകൊണ്ട് ഇതുപോലെ ഇരിക്കുക എൻ്റെ ബാഗ്സ്. അപ്പോൾ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ അകത്ത് ചെവിടും അകത്തേക്കിടും. അതെടും പിന്നെ നിങ്ങളുടെ മുടി ഇതെല്ലാം ഇതുപോലെ തന്നെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിപ്പ് വെച്ചിട്ട് കുത്തി വയ്ക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഇടണമെങ്കിൽ നിങ്ങൾക്കിടാം. ഞാനിത് ക്ലിപ്പ് കുത്തി വയ്ക്കാൻ പോവാണ്. ഇതെല്ലാം എടുക്കാം. എന്നിട്ട് മുടിയുടെ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് ക്ലിപ്പ് കുത്തി ഇവിടെ കൊണ്ടുപോയിട്ട് ക്ലിപ്പ് കുത്തി വയ്ക്കാം. സോ ഇതൊക്കെയാണ് സ്റ്റൈൽസ്, ഹെയർ സ്റ്റൈൽസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഹെൽപ്ഫുള്ളാണെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ